അല്ല മഹാരാജ, അങ്ങ് ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അങ്ങ് എന്തിനാണ് ഇന്നലെ വൈകുന്നേരം മട്ടുപ്പാവിൽ വെച്ച് പരസ്യമായി റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത്? പ്രജകൾ മൊത്തം കണ്ടു, വളരെ മോശമായി പോയി. നാം ഇന്നലെ വേട്ടക്ക് പോയിരിക്കുകയായിരുന്നല്ലോ, ഇന്ന് രാവിലെയാണ് നാം തിരിച്ചെത്തിയത്. ഇതാ യുവന്മാരുടെ കുഴപ്പം, നാം ഇല്ലാത്തപ്പോ ഓരോത്തോമാര് വന്ന് ഓരോന്ന് കാണിച്ചു വെക്കും, അവസാനം പേര് ദോഷം നമുക്കും. അവിടുന്ന് മിനിസ്റ്ററോട് ഞാൻ മിണ്ടില്ല. രാജൻ, ഇങ്ങനെ കിടന്ന് കരയാതെ ജനാർദ്ദന് ചിരിക്കാൻ ഇത് മതി. ജനാർദ്ദനോ? അല്ല, ജനാർദ്ദന് ആർത്തി ചിരിക്കാൻ ഇത് മതിയെന്ന്. ഓഹോ, ആ മന്ത്രി എന്താണ് പതിവില്ലാതെ കയ്യിലെന്തോ സാധനമായിട്ട്? ഇത് പ്രസാദം. ആർക്ക്? അവിടത്തേക്ക്. എവിടത്തേക്ക്? അല്ല, അവിടെ തേക്കാൻ. ആ, ഇവിടെ തേക്കാനൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ കൊട്ടാരത്തിന്റെ ഒരു സ്ഥലത്ത് തേക്കാൻ പറ്റില്ല. നല്ല വില കൂടി പെയിന്റ് അടിച്ചിട്ടല്ലേ തേക്കാകുന്ന ഒരു സാധനം പ്രസാദം. മഹാരാജൻ, മഹാരാജൻ! എന്താ പട? അന്തപുരത്തിന് തീ പിടിച്ചു മഹാരാജൻ. എന്നിട്ട് സംഭവിച്ചോ? കത്തി നശിച്ചു മഹാരാജൻ, കത്തി നശിച്ചു. എന്റെ ഭാഗ്യം, അന്തപുരത്തിന് തീ പിടിച്ചിട്ട് ഒരു കത്തി മാത്രമല്ലേ നശിഞ്ഞുള്ളൂ. ആട്ടെ, അവിടെ വറുത്ത് വെച്ചിരുന്ന മത്തിക്ക് എന്തെങ്കിലും? ഇല്ല മഹാരാജ. ഓ, വെരി ഗുഡ്. മിനിസ്റ്റർ, ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ പടവാളെടുത്ത് കത്തി പണിയാനുള്ള ഏർപ്പാട് ചെയ്യൂ. ആ, പടവാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം നമ്മുടെ ഉടവാളിന്റെ കാര്യം ഓർത്തത്. മന്ത്രി, നമ്മുടെ ഉടവാൾ എവിടെയോ വെച്ച് മറന്നുപോയി. എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പിടികിട്ടി മഹാരാജൻ, പിടികിട്ടി. പിടി മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല, കിട്ടുന്ന മുഴുവനായി കിട്ടണം. ആ, നീ പോയി അന്വേഷിച്ചിട്ട് വരൂ. ഉരുൾ പോലെ, അല്ല അരുൾ പോലെ. ഒന്നിനൊരു വിദ്യാഭ്യാസം ഇല്ല, നാക്കും പഠിക്കൂല. എന്താ ചെയ്യ ദൈവമേ. ഹലോ, ഹലോ. മന്ത്രി, ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും റാണിയെ കിട്ടുന്നില്ല. മന്ത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രാജൻ, രാജാവായ അങ്ങ് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, പിന്നെയാണോ മന്ത്രിയായി ഞാൻ? അതെ രാജൻ, നമുക്ക് കുട്ടികൾ ജനിക്കുന്നെങ്കിൽ രണ്ട് കുട്ടികൾ വേണം. പോരാ, മൂന്ന് കുട്ടികൾ വേണം. വേണ്ട, രണ്ടെണ്ണം മതി. അല്ല, മൂന്ന് കുട്ടികൾ വേണം. അതെന്തിനാ മൂന്ന് കുട്ടികൾ? രണ്ടെണ്ണം കൂടി അടിപിടി കൂടുമ്പോ പിടിച്ചു മാറ്റാൻ നിന്റെ അപ്പം പരിപാടി. അതുകൊണ്ട് മൂന്ന് കുട്ടികൾ വേണം. അടിക്കണ്ടായിരുന്നു, ഒന്ന് വിരട്ടിയാൽ മതിയായിരുന്നില്ലേ? എന്നാലും അതല്ലല്ലോ, ഇവന് കണ്ടാമൃഗത്തെയും മരപ്പട്ടിയെയും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടെ? അതെ അതെ. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ നിറകുടം പോലെ ഒരു പെണ്ണല്ലേ. ഇതാണോ നിറകുടം? അണ്ടാവിനെ നിങ്ങളുടെ നാട്ടിൽ നിറകുടം എന്നാണോ പറയുന്നത്? പറയൂ റാണി, പറയൂ. പടോ, എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? അത് വേട്ടയ്ക്ക് പോയ സേനാനായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ്. പടോ, എന്താ തീ കൊണ്ടുപോകുന്നത്? അത് സേനാനായകൻ പിടിച്ച പുലിയാണ് പ്രഭു. ഓഹോ, അപ്പോൾ പോകുന്നതോ? അത് പുലി പിടിച്ച സേനാനായകൻ. ഓഹോ, അപ്പോൾ സേനാനായകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മന്ത്രി. എന്താ രാജൻ? തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് തമ്പുരാൻ? മന്ത്രിക്കറിയാമല്ലോ, കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതരാണ്. നമുക്കത് അറിയാം രാജൻ. അങ്ങയുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ഇനി ഒരാൾക്കേ സാധിക്കും. നമ്മുടെ കൊട്ടാരം രാജഗുരു, പാതാളം ഭൈരവൻ. ശരി, എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിലിട്ട് കത്തിക്കാൻ പറയൂ. കത്തിക്കാൻ? അല്ല, എത്തിക്കാൻ പറയൂ. പണ്ടാളങ്ങ നാക്ക് ഈയടേറ്റ് പോയങ്ങനില്ല. രാജൻ പറഞ്ഞു തീർന്നില്ല, ദാ ഗുരു എത്തിയല്ലോ. ഗുരു, നമ്മെ ഒന്ന് അനുഗ്രഹിക്കണം. നന്നായി വരും, ഞാനും എന്റെ കുടുംബവും. ആട്ടരാജൻ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അങ്ങേക്കറിയാമല്ലോ, 25 വർഷമായി നമുക്ക് കുട്ടികളില്ലാന്ന്. നമുക്കല്ല, നിനക്ക്. അതാദ്യം മനസ്സിലാക്കണം, എനിക്ക് പലയിടത്തായിട്ട് 10-16 ഉണ്ട്.
പിന്നെ ഒരവസരം കൂടി തന്നാൽ വൃത്തികെട്ടവനെ പോക്കറ് തരം പറയുന്നോടാ. അതല്ല, ഒരവസരം തന്നാ ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത്. ഒരടി വേസ്റ്റ് ആയി പോയി, സോറി ഗുരു. ആ പറയൂ. രാജൻ, എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ശരിയാ, മരിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പരാതി പറയുന്നത്? ആ ഗുരു, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ജാഹരൻ കണിയാനെ വിളിച്ച് റാണിയുടെ മോദകം ഒന്ന് കാണിക്കണം. എന്നാ? അല്ല, ആ മോഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് കാണിക്കണം. എന്തിനെ? ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ ഒരു ആവശ്യവുമില്ല. ആ രാജൻ, ആ റാണി എവിടെ? മൂന്നാണി ഭിത്തി തറച്ചിട്ടുണ്ട്, ബാക്കിയുള്ള മൂന്നാനയും കൊണ്ട് ആ ഭണം പോയി. ഓ, അതല്ല, റാണി എവിടെന്ന്? ഓഹോ, ഞാൻ തെറ്റിദ്ധരിച്ചു. രാജൻ, അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാൻ ഇപ്പോ ഗുണിച്ചു പറയാം. അല്ല, ഗണിച്ചു പറയാം. പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം. പിന്നെന്താ? 5.5 സെന്റിമീറ്റർ മൂലം പൊക്കം നക്ഷത്രം. അല്ല, 5.5 സെന്റിമീറ്റർ പൊക്കം മൂലം നക്ഷത്രം. ഓ, അങ്ങനെ. ആ രാജൻ, ഇനി റാണിയുടെ കുചൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ആരവിടെ? എത്രയും പെട്ടെന്ന് റാണിയുടെ കുചനെ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ഷോ, അതല്ല രാജൻ, ഗ്രഹത്തിന് വെളിയിൽ ശുക്രൻ കിടന്ന് കറങ്ങുന്നതിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല. ഓ, അത് സാരമില്ലെന്നേ, ശുക്രന് അളിയനെ നമുക്ക് പറഞ്ഞു വിളക്കാം. പിന്നെ ചന്ദ്രന്റെ നോട്ടം അതവർ കോങ്കണ്ണുള്ളത് കൊണ്ടാ. ഇതൊക്കെ ആരോട് പറയാൻ? ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, അതൊക്കെ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടെന്നേ. മഹാരാജൻ, മഹാരാജൻ, അങ്ങയുടെ മുത്തശ്ശി പടിയിൽ നിന്ന് വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ? അതൊന്നും എനിക്കറിയില്ല, 4:30 ശവം അടക്കാന്ന് കേട്ടു. ഗുരുവേ, അങ്ങേക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പുകയും വളകളകൾ. നിന്റെ ഒരു വളകളകളകൾ അങ്ങോട്ട് മാറിയില്ല. ഗുരുവേ, നമ്മുടെ ഈ ബന്ധം നാട്ടുകാരറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ. ഓഹോ, അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവുണ്ടല്ലേ, ഭയങ്കരി. എന്റെ കണവാ. ഷേ, കണവാന്നോ? ഇത്രയും വില കുറഞ്ഞ മീനുകളുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി. ഗുരു, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ആറ്റു നോറ്റിരിക്കുകയാണ്. ഇതാ കുഴപ്പം, രാജാവ് അല്ല ആറ്റിൽ നോക്കിയത് അങ്ങനെ കുട്ടികളുണ്ടാവുന്നത്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങ് അകലെ ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികളുണ്ടാവും, ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം. അതാ നല്ലത്. മരുന്നിന് വേണ്ടി പോയ നമ്മുടെ മന്ത്രിയെയും രാജഗുരുവിനെയും കാണുന്നില്ലടവേ. പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു മഹാരാജൻ. അവർ മന്ത്രി പോയ കാര്യം എന്തായി? എല്ലാം മംഗളമായി തന്നെ ഭവിച്ചു. ഇതാ ആ ദിവ്യ ഔഷധം. എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം. അരുത് രാജൻ, അരുത്. ഇത് റാണി അല്ല കഴിക്കേണ്ടത്. പിന്നെ അങ്ങ് വേണം കഴിക്കാൻ. എന്ത്? അതെ രാജൻ, ഇത് ആണുങ്ങളാണ് കഴിക്കേണ്ടത്. എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ, അതും ഉടൻ തന്നെ, ഇമ്മീഡിയറ്റ്. ശരി, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാം ഇത് കഴിക്കാൻ പോകുകയാണ്. മഹാരാജൻ, എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. അങ്ങേക്കറിയാവല്ലോ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ്. അതുകൊണ്ട് അങ്ങൊന്ന് കുനിഞ്ഞ്, അല്ല കനിഞ്ഞ്, എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ്സുണ്ടാവണം. മഹാമന്ത്രി, അങ്ങയുടെ പുത്രദുഃഖം നാവും മനസ്സിലാക്കുന്നു. ഇതാ, ഇതിൽ നിന്നും അല്പം എടുത്ത് താങ്ങിക്കൊള്ളൂ. മഹാരാജൻ, അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരു ആൺകുട്ടി.